തവണകളായി ശമ്പളം നൽകാനുള്ള നീക്കത്തിൽ കെഎസ്ആർടിസിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. തവണകളായി ശമ്പളം നൽകാനുള്ള മാനേജ്മെന്റ് നീക്കത്തിനെതിരെ ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. അടുത്ത ബുധനാഴ്ചയ്ക്കകം മറുപടി നൽകാൻ കെഎസ്ആർടിസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, നേരത്തെ തന്നെ ഈ തൊഴിലാളി സംഘടനകൾ അടക്കമുള്ളവർ വലിയ പ്രതിഷേധമുയർത്തിയ വിഷയമാണ് തവണകളായി ഗഡുക്കളായി ശമ്പളം നൽകാമെന്ന കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ ഒരു തീരുമാനം. അതിനെതിരെ ഭരണകക്ഷിയിലെ സിപിഐഎമ്മിലെ തന്നെ നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തതാണ്. ഇപ്പോൾ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. കെഎസ്ആർടിസി മാനേജ്മെന്റിനെതിരെയാണ്, അവരുടെ ഉത്തരവിനെതിരെയാണ് നിലവിൽ ജീവനക്കാർ ഹൈക്കോടതിയിലെത്തിയത്. തവണകളായി ശമ്പളം നൽകാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ജീവനക്കാർ പറയുന്നു. കെഎസ്ആർടിസിക്ക് ഹൈക്കോടതി ഇതേ തുടർന്ന് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ബുധനാഴ്ചയ്ക്കകം വിഷയത്തിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജസ്റ്റിസ് സതീഷ് നയനാന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുകയുണ്ടായത്. 5-ാം തീയതിക്കകം ആദ്യ ഗഡുവും പിന്നീട് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടുന്ന മുറയ്ക്ക് ബാക്കി തുകയും നൽകുക എന്ന രീതിയിലാണ് മാനേജ്മെന്റ്, കെഎസ്ആർടിസി മാനേജ്മെന്റ് കണക്ക് കൂട്ടിയത്. പക്ഷേ അത് നടക്കും എന്നുള്ള കാര്യം തോന്നുന്നില്ല. നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള കെഎസ്ആർടിസി മാനേജ്മെൻ്റ് നീക്കത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. സംഘടനകളും ജീവനക്കാരുമൊക്കെ അവരുടെ ഹർജിയിൽ വിശദീകരണം തേടിയിരിക്കുന്നു. ബുധനാഴ്ചയ്ക്കൊക്കെ മറുപടി നൽകാനാണ് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടത്.